Hi friends, Sunny and family loads like a lavacum sockatum. Up in the video in the parinother, number of beetrola, alia complete at Colanola, antipoly and tips lanata in the video lulpedirikina, one are useful itler and tips lanata. Up in the lavry tip a cheeranogan, our channel Adimai card on the cooter and a third chat on the video like a Vidish tapata, you got a friend's relatives in a cake, on the sherry than good cane. Up the number tip like a puana, Adinja under the Uripatra like a rent spoon along Gotham Buddy at the Rikina, Gotham Buddy at the witch tender. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത് ഒരു ഉണ്ട പോലെ ഒരു ബോൾസ് പോലെ ഉണ്ടാക്കി എടുക്കുന്നാണ് ട്ടോ ചെയ്യുന്നത് ശരിക്കും ഇത് നമ്മൾ എലിക്ക് കൊടുക്കുന്ന ഒരു ഫുഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ട്ടോ അപ്പോൾ ഞാൻ ദേ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗോതമ്പ് പൊടിയോ ഇനി ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദ എടുത്താൽ മതി ട്ടോ അപ്പോൾ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുത്താൽ മതി അരിപ്പൊടിയേക്കാളും കുറച്ചുകൂടി നല്ലത് മൈദയോ ഗോതമ്പ് പൊടിയാണ് ട്ടോ അതുകൊണ്ടാണ് ഇത് എടുക്കാൻ പറയുന്നത് അടുത്തായിട്ട് എടുത്തിരിക്കുന്ന സിഗരറ്റ് ആണേ ഞാൻ ദേ അനുക്കുട്ടി എടുത്ത് കളിച്ചത് ഒടിച്ചു അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള എന്താ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലിയ കൊല്ലാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇതിലോട്ട് ചേർത്തോട് ഒരു സിഗരറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ സിഗരറ്റ് ഇതേപോലെ കീറിപ്പറിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിഗരറ്റ് എപ്പോഴും ആദ്യം തന്നെ പൊടിയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് ഈ ഒരു സ്മെല്ല് ഉള്ളത് മാത്രമല്ല കേട്ടോ ഇത് ഈ പൊടിയിലാകുമ്പോൾ ഇത് ശരിക്കും ഒരു ബോൾസ് പോലെയൊക്കെ നമ്മൾ ആക്കി വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വന്ന് എലി കഴിക്കും എലി ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു സിഗരറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ പൊടിയും ഈ നമ്മുടെ സിഗരറ്റിൻ്റെ ഉള്ളിലുള്ള അതും എല്ലായിടവും നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം മാത്രമാണ് നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന അടുത്തതായിട്ട് നമുക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് പൊടിയുപ്പ് മതി കല്ലുപ്പ് വേണ്ട പൊടിയുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു മിക്സ് ഗോതമ്പ് പൊടിയും നമ്മുടെ സിഗരറ്റും പിന്നെ ഉപ്പും കൂടിയുള്ള ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ എല്ലാം നന്നായി മിക്സായാലും എല്ലാ ഭാഗത്തേക്കും ഒത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലോട്ട് അടുത്തൊരു സംഭവം ചേർത്ത് കൊടുക്കാനുള്ള വിനെഗറാണ് കേട്ടോ വിനെഗർ ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ ഒരു അല്പം മാത്രം മതി ഒത്തിരിയൊന്നും വേണ്ട ഒരടപ്പോ ഒരു സ്പൂണോ മാത്രം എടുത്താൽ മതിയേ പിന്നെ ഇത് നന്നായി മിക്സാക്കാൻ പറയുന്ന എന്നാൽ മാത്രമേ ഇതെല്ലാം ഇടത്തോട്ട് എത്തുള്ളൂ അങ്ങനെ എത്തിയാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഇലിയെ നമുക്ക് കൊല്ലാൻ സാധിക്കുള്ളൂ ഇതേ വിനെഗർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിനെഗറും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു അടപ്പ് അത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനി നമുക്കിതിലോട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഷാംപൂസ് അല്ലെങ്കിൽ നമ്മുടെ ലൈസോളോ ഹാർപ്പിക്കോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഹാർപ്പിക്കായാലും കുഴപ്പമില്ല ലൈസോളായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ലൈസോളാണേ ഒരടപ്പിൻ്റെ അത്രയും എടുക്കുക ഇത്ര എടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ കുഴച്ചെടുക്കാൻ ഇതിലോട്ടിന് വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ നിങ്ങൾ പൊടി എടുക്കുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ലൈസോൾ അല്ലെ ഹാർപ്പിക്കോ സോപ്പ് പൊടി സോപ്പ് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരല്പം വിനെഗറും കൂടി കൂട്ടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു മിക്സ് ശരിക്കും നമുക്ക് ഒരു ഉണ്ട പിടിച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഉണ്ടയുടെ പരുവത്തിലോട്ട് വേണം അങ്ങനെ ഉണ്ട പിടിച്ചെടുത്തിട്ട് ആ ഉണ്ട വെച്ചിട്ടാണ് നമുക്ക് എലിയെ കൊല്ലാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കൈ കൊണ്ട് ഞാൻ എല്ലാം കുഴച്ചങ്ങ് എടുക്കുവാണ് അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇത് നമ്മുടെ വീട്ടിലോ കൃഷിയിടത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാൻ കേട്ടോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് ഇത് കണ്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് ഇതുണ്ടോ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കുഴയാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ഒരു അല്പം പച്ചവെള്ളം തളിച്ച് കൊടുത്തിട്ട് കുഴയ്ക്കുക കുഴയ്ക്കുമ്പോൾ കുറേ കുഴഞ്ഞു പോരും നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും ടൈറ്റിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഇതേപോലെ ആക്കിയെടുക്കുക പിന്നെ നന്നായി കുഴച്ച് എല്ലാ ഭാഗത്തേക്കും ഇത് എത്തുന്ന തരത്തിലോട്ടാക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് ഉപകാരപ്പെടുകയുള്ളേ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ഉണ്ടയാക്കിയെടുത്തിട്ട് ഇതിനെ കുഞ്ഞു കുഞ്ഞു ഇത്രയും വലുപ്പത്തിൽ വെച്ച് കൊടുത്താൽ ഒരിക്കലും എലി തിന്നത്തില്ല ചെറിയ ചെറിയ ബോൾസാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ എലിക്ക് ഇഷ്ടമുള്ളൊരു സാധനങ്ങൾ ഇതിൻ്റെ പുറമേ കൂടി ഇട്ട് കൊടുത്തിട്ടായാലും വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ വലിയൊരു ഉണ്ടയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എവിടെയാണ് എലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ വെച്ചു കൊടുക്കണം നമ്മൾ കുറേ ടിപ്സുകൾ എലിയുടെ സംബന്ധമായി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതൊക്കെയാണ് ഉപകാരപ്പെടണമെന്ന് വെച്ചാൽ കണ്ടിട്ട് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ അതാണ് നിങ്ങളോട് കാണിക്കുന്നത് ഇതേപോലെ ചെറിയ ബോൾസാക്കിയിട്ട് എവിടെയാണോ വെച്ച് കൊടുക്കേണ്ടത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ഭാഗത്ത് വെള്ളം വെച്ച് കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാനുള്ള അവിടെ വേസ്റ്റോ വേറെ കാര്യങ്ങളോ ഒന്നും വെച്ച് കൊടുക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എലി അത് തിന്നിട്ട് പോകും ഇത് കഴിക്കത്തുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എലിയെ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരത്ത് നിന്നും കൃഷിയിടത്ത് നിന്നും എവിടെ നിന്നാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊല്ലാൻ സാധിക്കും
അപ്പം വെക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമുക്കിത് കുഞ്ഞു കുഞ്ഞു ഉണ്ടകളായതുകൊണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഉണ്ടയായിട്ട് കിട്ടും കേട്ടോ. മൂന്നാലഞ്ച് ഉണ്ട കിട്ടുന്നുണ്ട്. ഇപ്പം അഞ്ച് ഉണ്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ വെക്കുവാണെങ്കിൽ അത് പിന്നെ നമ്മൾ എലി ഇങ്ങനെ എലിക്കൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് വീട്ടിലെ എല്ലാ ഭാഗങ്ങളിലും വെക്ക് എലി കാണുന്ന ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എലിയുടെ ശല്യം മാറിക്കിട്ടുവേ. നമുക്കിനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ടിപ്പിൽ ദേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത്. മുളക് പൊടി മാത്രം എടുക്കുക ആദ്യം. ഒരു സ്പൂണോ അര സ്പൂണോ അത്രയൊക്കെ മതി കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അതാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതി എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള ടിപ്സാണ് കേട്ടോ. ഈസി ടിപ്സാണ് ശരിക്കണം. ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് സ്റ്റിഫാൻ ഷെയിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. നേരെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ. ഒത്തിരിയൊന്നും വേണ്ട. ഒരൽപ്പം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പം നന്നായിട്ടിത് മിക്സായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ എലിയെ കൊല്ലുന്ന സംഭവം റെഡിയായിരിക്കുകയാണ്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും എരിവെള്ളം മുളക് പൊടി നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എലിയെ നമുക്കൊന്ന് അട്രാക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടിയുടെ സ്പെല്ല് അടിക്കാതിരിക്കാനും നന്നായി എലിയെ അട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത് ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്താൽ മതി. കുറച്ച് മധുരവും സ്മെല്ലൊക്കെ ഉള്ള ടൈപ്പ് നോക്കി എടുക്കുക കേട്ടോ. ക്രീം ബിസ്ക്കറ്റ് വേണമെന്നോ ഇന്ന ബിസ്ക്കറ്റ് മതിയെന്നോ അങ്ങനൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ഒരു ബിസ്ക്കറ്റ് എടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു പീസ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പൊടി മാത്രം ചേർന്ന് കഴിയുമ്പോൾ ഈ ഒരു മിക്സ് എവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് എലിശല്യം കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലി ചത്ത് വീഴും. നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർത്തിട്ട് ഒരു ബിസ്ക്കറ്റ് മാത്രം മതി കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ആ ബിസ്ക്കറ്റ് മാത്രം മതി എന്ന് പറഞ്ഞാൽ കൂടുതൽ എടുക്കുവാണെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എവിടെയാണോ കാണുന്നത് എലിശല്യം കൂടുതലായി കാണുന്ന ആ ഭാഗങ്ങളിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടിപ്സ് എന്ന് പറയുന്ന രണ്ട് ടിപ്സുകളാണ് കേട്ടോ. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കുഴച്ച് കുഞ്ഞ് രണ്ടുണ്ടകളായിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. എലി കഴിക്കും, എലി ചത്ത് വീഴുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്നെങ്കിലും ഇടയ്ക്ക് പല്ലിയായാലും പാറ്റയായാലും എലികളുടെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.